Dear students, today we are starting our new chapter, third chapter. Chapter name is addition. What do you mean by addition? Addition means joining together. What is addition? Joining together or putting together. ഒരുമിച്ചിട്ട് പറയുന്നതിന് ചില കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചേർക്കാൻ പോവുകയാണ്. അതിനാണ് നമ്മൾ addition എന്ന് പറയുന്നത്. Here in my left hand, right hand, I have some sketch pens. ഇതിൻ്റെ റൈറ്റ് ഹാൻഡിൽ കുറച്ച് സ്കെച്ച് പെൻസ് ഉണ്ട്. കൻ യു കൗണ്ട് ദസ്? ഹൗ മെനി സ്കെച്ച് പെൻസ് ആർ ഹിയർ? 1, 2, 3, 4. സോ ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് ഇൻ മൈ റൈറ്റ് ഹാൻഡ് ആൻഡ് ഐ ഹാവ് ടേക്കൺ 2 സ്കെച്ച് പെൻസ് ഇൻ മൈ ലെഫ്റ്റ് ഹാൻഡ്. ഹിയർ 4 സ്കെച്ച് പെൻ ഇൻ റൈറ്റ് ഹാൻഡ് ആൻഡ് 2 സ്കെച്ച് പെൻസ് ഇൻ ലെഫ്റ്റ് ഹാൻഡ്. ഹൗ മെനി സ്കെച്ച് പെൻസ് ഐ ഹാവ്? ഇത് ടോട്ടൽ മിസ്സിന് എത്ര സ്കെച്ച് പെൻസ് ഉണ്ടെന്ന് പറയാം. കൻ വി സേ 4, 2? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഹൗ മെനി സ്കെച്ച് പെൻസ് ഐ ഹാവ്? വി ഹാവ് ടു കൗണ്ട് ബോത്ത്. വി ഹാവ് ടു പുട്ട് ടുഗദർ ദിസ്, ഇസ്ന്റ് ഇറ്റ്? വി ഹാവ് ടു പുട്ട് ദിസ് ടുഗദർ ആൻഡ് സേ ഹൗ മെനി സ്കെച്ച് പെൻസ് ഐ ഹാവ്. ഫസ്റ്റ് വി കൻ കൗണ്ട് ഇൻ ദ റൈറ്റ് ഹാൻഡ് സ്കെച്ച് പെൻ. 1, 2, 3, 4 സ്കെച്ച് പെൻ. ഹിയർ ഓൺലി 2 സ്കെച്ച് പെൻ. നമ്മളിവിടെ 4 ഓൾറെഡി കൗണ്ട് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് ലെഫ്റ്റ് ഹാൻഡിൽ കൻ വി സ്റ്റാർട്ട് വിത്ത് 1, 2? നമ്മൾ അങ്ങനെയാണെന്ന് കൗണ്ട് ചെയ്യരുത്. ഇത് നമുക്ക് എഡിഷനിൽ നമ്മൾ അങ്ങനെ കൗണ്ട് ചെയ്യൂല. എവിടെയാണോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അതിൻ്റെ നെക്സ്റ്റ് നമ്പറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എവിടെ സ്റ്റോപ്പ് ചെയ്തത്? 4. സോ വി വോണ്ട് ടു കൗണ്ട് ഫ്രം 5, 6. അണ്ടർസ്റ്റുഡ്? ഹിയർ ഐ ഹാവ് 4. ഐ ഹാവ് സ്റ്റോപ്ഡ് 4. 4 എന്ന് കൗണ്ട് ചെയ്ത് മിസ് സ്റ്റോപ്പ് ചെയ്തു. നെക്സ്റ്റ് നമ്പർ ഈസ് 5, 6. So I am putting this together and I have 6 sketch pens. Okay, I add 4 and 2 and I got 6. Okay, that is addition, that is putting together. We can do some exercise. Here you can see apples. In here, this box, there are 4 apples. First we have to write here 4. You have to count and write. 1, 2, 3, 4. And in this box here are 3 apples. 1, 2, 3. So in the box here you want to write 3, 4, 3. I have put a sign here. This is the sign of addition. This is the sign of addition. That is putting together. We are going to put this 4 apple and 3 apple together. Understood? And this is the sign of addition. ഇതാണ് എഡിഷൻ്റെ സൈൻ. ഹിയർ വി ഹാവ് 4 ആപ്പിൾസ് ആൻഡ് ഹിയർ വി ഹാവ് 3 ആപ്പിൾസ്. വി കൻ കൗണ്ട് ദിസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ ദ ബോക്സ്. 1, 2, 3, 4. ഈ ബോക്സിലെ 4. നെക്സ്റ്റ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ 1 സ്റ്റാർട്ട് ചെയ്യോ? നോ. ഇവിടെ നമ്മൾ ഏത് നമ്പറിലാണോ സ്റ്റോപ്പ് ചെയ്തത് അതിൻ്റെ നെക്സ്റ്റ് നമ്പർ. ഹിയർ വി സ്റ്റോപ്പ് 4, 5, 6, 7. സോ വി ഹാവ് ടു റൈറ്റ് ഹിയർ 7. അണ്ടർസ്റ്റുഡ്? ഹിയർ 1, 2, 3, 4. ഐ ഹാവ് കൗണ്ടഡ് അപ് ടു 4. ഇൻ ദ നെക്സ്റ്റ് കോളം ഐ എം സ്റ്റാർട്ടിങ് കൗണ്ടിങ് ഫ്രം 5, 5, 6, 7. ഈ രണ്ട് ബോക്സിലും കൂടെ എത്ര ആപ്പിൾ ഉണ്ട്? വി ആർ പുട്ടിങ് ടുഗദർ. ഹൗ മെനി ആപ്പിൾസ് ആർ ദർ? 7 ആപ്പിൾസ്. ഹിയർ ഐ ഹാവ് റിട്ടൺ, ഹിയർ യു കൻ സീ എ സൈൻ, ഇസ്ന്റ് ഇറ്റ്? വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദിസ് സൈൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വി ഹാവ് സ്റ്റഡീഡ് വൈ കമ്പയറിംഗ് നമ്പേഴ്സ് യൂസിങ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ആൻഡ് ഈസ് ഈക്വൽ ടു. ദിസ് ഇസ് ദ സൈൻ ഓഫ് ഈസ് ഈക്വൽ ടു. വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. രണ്ട് നമ്പേഴ്സും സെയിം ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഏത് സൈനാണ് അതിൻ്റെ നടുവിൽ സെൻറ്ററിൽ കൊടുക്കുക? ഈസ് ഈക്വൽ ടു, ബിക്കോസ് ദിസ് സൈഡ് ആൻഡ് ദിസ് സൈഡ് ആർ സെയിം. ഹിയർ ഓൾസോ 4 + 3. ഇവിടെ നമുക്ക് എത്ര ആപ്പിൾസ് ഉണ്ട്? 7 ആപ്പിൾസ്. ഇത് രണ്ടും കൂടെ മൊത്തം നോക്കിയാൽ എത്ര ആപ്പിൾസ് ഉണ്ട്? 7. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. സോ വി ഹാവ് ടു റൈറ്റ് ദ ആൻസർ ആഫ്റ്റർ റൈറ്റിംഗ് ഈസ് ഈക്വൽ ടു. Understood? The next one, here you can see fish. First we can count. 1, 2, right here, 2. And in this box, only 1 fish. 2 fish and 1 fish. We have to put together, so put the sign of addition. We want to put the sign of
addition. And we have to put a is equal to sign also. ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഴുതണ്ടേ, putting together, ഒരുമിച്ച് എഴുതണ്ടേ ഇവിടെ. അതിന് മുൻപായിട്ട് we have to put is equal to sign. Understood? So we can count 1, 2. We have count this box. Here you can see 2 fishes. ഇവിടെ നമ്മൾ 2 count ചെയ്തു വെച്ചു. നെക്സ്റ്റ് നമ്മൾ 1 ആണോ കൗണ്ട് ചെയ്യുക? നോ, വി വോണ്ട് ടു കൗണ്ട് ആഫ്റ്റർ 2 കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. 1, 2. ആഫ്റ്റർ 2 വിച്ച് നമ്പർ വിൽ കം ആഫ്റ്റർ 2? യെസ്, 3. സോ സ്റ്റാർട്ട് ഫ്രം 3. ഹിയർ ആർ ഓൺലി 1 fish. സോ 2, 3. ദ ആൻസർ ഈസ് 3. ഹിയർ ഓൾസോ 2 + 1. ഹിയർ യു ക്യാൻ സീ 3 fishes. ആൻഡ് this is also 3. So both are same, and in between them we have put is equal to sign. Understood? ഇപ്പോൾ നമുക്ക് പിക്ചേഴ്സ് തന്നിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സോ ഈസി. നെക്സ്റ്റ് നമുക്ക് വിതൗട്ട് പിക്ചേഴ്സ് ദേ വിൽ ഗീവ് നമ്പേഴ്സ്. വെൻ ദേ ഗീവ് നമ്പേഴ്സ് വാട്ട് വിൽ വി ഡു? ഹിയർ ഐ ഹാവ് റിട്ടൺ 2 numbers. 2 + 3. Read this. 2 + 3 is equal to dash. 2 + 3 is equal to dash. ഇത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? We want to put together, isn't it? That is addition. How will we add this? Here you can see 2 numbers. You want to compare the number first. Step 1, you want to compare the 2 numbers and want to put S and B. S for small number and B for big number. Compare these 2 numbers, 2 and 3, which is the smallest number here? That is 2. So we can put S here. 2 is the smallest number, so I have put S about this 2. And 3 is the biggest number. So I have written B here. Understood? What is the first step? We want to first compare the numbers and put S on above the smallest number and B above the biggest number. Step 1. Understood? Next step 2. Which is the smallest number here? Smallest number is 2. So we have to take 2 fingers. Step 2, look the smaller number and take fingers in your hand. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? സ്മോളർ നമ്പർ നോക്കുക, എന്നിട്ട് നമ്മൾ ഫിംഗേഴ്സിൽ കൗണ്ട് ചെയ്യുക. 1, 2. ഐ ഹാവ് ടേക്കൺ 2 fingers. സ്റ്റെപ്പ് 2. ഫസ്റ്റ് സ്റ്റെപ്പ്, വി വോണ്ട് ടു കമ്പയർ ആൻഡ് പുട്ട് സ്മോൾ, ബിഗ്, എസ് ആൻഡ് ബി. നെക്സ്റ്റ് സ്റ്റെപ്പ്, പുട്ട് ടേക്ക് സ്മോൾ നമ്പേഴ്സ് ഇൻ യുവർ ഫിംഗേഴ്സ്. അണ്ടർസ്റ്റുഡ്? നൗ സ്റ്റെപ്പ് 3. ഇവിടെ ബിഗ് നമ്പർ ഏതാണ്? 3. വിച്ച് ഇസ് എ ബിഗ് നമ്പർ ഹിയർ? 3. ബിഗ് നമ്പർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ ആഫ്റ്റർ 3 ഏത് നമ്പറാണ് വരിക? 4 അല്ലേ. ബിഗ് നമ്പർ ഏതാന്ന് നമ്മൾ നോക്കുക. ബിഗ് നമ്പറിന് ശേഷം ആഫ്റ്റർ വരുന്ന നമ്പർ ഏതാണ്? 4. സോ വി ഹാവ് ടേക്കൺ ഹിയർ 2. 3 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഏതാണ്? 4, 5. ഇപ്പം മിസ് നേരത്തെ വെച്ചിരുന്ന ഫിംഗേഴ്സ് എല്ലാം മടക്കിയില്ലേ? 4, 5. So the answer is 5. Okay. First step, we want to compare 2 numbers and put S on above the smallest number and B on the biggest number. Small എന്ന് smallest നമ്പറിൻ്റെ മുകളിൽ S എന്ന് എഴുതുക, B എന്ന് biggest നമ്പറിൻ്റെ മുകളിൽ എഴുതുക. Step 1. Step 2, we have to take the smallest number in our finger. I have taken 2. 2 is the smallest number, so I have taken 2. Step 3, look the biggest number and count after that number. After 3 comes 4, 5. So we got the answer 5 and write here. Understood? We can do one more exercise. Here the question is 4 + 2 is equal to dash. Question is 4, this is the sign of addition, 4 + 2 is equal to dash. Understood? Idu read cheyan padicha. 4
plus, this is the sign of addition, plus 2 is equal to dash. First step and there no, I have said what is the first step? We want to compare and write S and B. Compare these two numbers, 4 and 2, which is the smallest number? 2 is the smallest number, so we can write S here. And which is the biggest number? That is 4, so we can write B here. Okay, all got this. Compare this number and I have put S above the 2 and put B above 4 because this is the biggest number. What is the next step? At the step in there, no? Step 2, we want to take fingers. Hey, the numbers are that is smallest number. Which is the smallest number here? 2. So we want to take 2 on our finger. 1, 2. Second step. Okay, and what is the third step? Look the biggest number. Which is the biggest number? B. That is 4. So we want to count after 4. 4 kaiyittu namukku count cheyanam. After 4 which number comes? 5, 6. 5, 6. So the answer is 6. All understood how to count? Add. Okay. Now we can do some more exercise here. Here you can see 4 plus 2 that we have already done here. So we can write 6. The next question is 2 plus 3. 2 plus 3. Which is the smallest number? 2. Which is the biggest number? 3. So I have written S and B. Second step, take smallest number in your fingers. That is 2. Look the biggest number. What is the biggest number? Which is the biggest number here? 3. Count after 3. After 3, 4, 5. This also we have done here. Next one, 3 plus 3. Both are same numbers, isn't it? Both are same numbers. So, don't put S and B. We can take 3 on our finger and count this 3 I have taken in my finger. And we want to count after this 3. That is 4, 5, 6. Okay. Understood. This 2 you have to do it in your notebook by yourself. Okay children, we can see in the next class. Thank you.